ഹലോ ഗൈസ്, ഹൗ ആർ യു? സോ ഗൈസ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ബ്ലഡി മേരി. സോ ഗൈസ്, ബ്ലഡി മേരിനെ കുറിച്ച് ഒരുപാട് ഒരുപാട് പേര് വീഡിയോ ഇട്ടുണ്ടായിരുന്നു. നമ്മുടെ അപ്പോസ്റ്റ്യൂബും പിന്നെ നമ്മുടെ സഞ്ജു ടെക് വ്ളോഗ്സ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു. സോ 3 മണിക്ക് എണീച്ചിട്ട് 2:30 ഒക്കെ എണീച്ചിട്ട് രാത്രി കണ്ണാടിൻ്റെ അടുത്ത് പോയിട്ട് എന്താണ് മെഴുകുതിരി വെച്ചിട്ട് ബ്ലഡി മേരി എന്ന് പറഞ്ഞാൽ ബ്ലഡി മേരി വരുന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. സോ നമുക്ക് ഇന്നത്തെ ആ ഒരു ഗൂഗിളൊക്കെ സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ കണ്ണാടിയിൽ നോക്കുമ്പോൾ വരുന്നൊക്കെയാണ് ഗൈസ് പറയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ അങ്ങനെയാണ് പറയുന്നത്. എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, സോ എനിക്കിതിനെ അത്രയൊന്നും വിശ്വാസമില്ല ഗൈസ്. എല്ലാവരും പറയുന്ന ഞാൻ അവൻ്റെ വീഡിയോയിലേക്ക് വന്നു വിചാരിച്ചു, പക്ഷെ ഒന്നും വന്നില്ല ഗൈസ്. സോ ഇന്ന് ഞാൻ അത് നോക്കാന്ന് വിചാരിച്ചാണ് ഗൈസ്. എനിക്ക് ഈ പ്രേയത്തിനൊന്നും പേടിയില്ല. 3 മണിക്ക് എണീക്കാൻ അലാറം വെച്ചപ്പോൾ നമ്മൾ 6 മണിക്കാണ് ഗൈസ് എണീച്ചത്. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ക്ഷീണമൊക്കെ ഉണ്ട്. എനിക്ക് 6 മണിക്ക് എണീച്ചാലേ ക്ഷീണം ഉണ്ടാവും ഗൈസ്. ഓക്കെ, സോ നമ്മളെന്തായാലും ഇന്നത്തെ വീഡിയോയിൽ അതിൻ്റെ സ്റ്റോറിനെ കുറച്ച് നോക്കി നോക്കാം ഗൈസ്. ഓക്കെ, നമ്മുടെ ഗൂഗിളിലൊക്കെ അവർ ഇട്ടിട്ടുണ്ട്. സോ നമുക്ക് എന്തായാലും നോക്കി നോക്കാം. ഓക്കെ, സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തെങ്കിലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ഗൈസ് നമുക്ക് സമയം കളയാതെ നമുക്ക് നേരെ വീഡിയോ ഇട്ടെടുക്കാം. ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട്. സോ ഗൂഗിളിലൊക്കെ പറയുന്നത് എന്തായാലും നമ്മൾ വിശ്വസിക്കുന്നുണ്ട്, കാരണം ഗൂഗിളിൽ യഥാർത്ഥമാണെന്ന് നമ്മൾ വിശ്വസിക്കണ്ടേ. സോ എനിക്ക് അത്ര പ്രേതത്തിന് എനിക്ക് തീരെ വിശ്വാസമില്ല, എനിക്കൊന്നും തീരെ വിശ്വാസമില്ല. കാരണം ഒരാളുടെ വീഡിയോയിലെങ്കിലും വരണ്ടേ, ആരുടെ വീഡിയോയിലും വന്നില്ലേ. സോ നമ്മുടെ ബ്ലഡി മേരിനെ പോലെ ഈ ഓജാ ബോർഡൊക്കെ ഞാൻ ചെറുപ്പത്തിൽ പറയുമ്പോൾ 7-ാം ക്ലാസ്സിലേക്ക് ഞാൻ കളിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഒന്നും വന്നില്ല കേസ്, ഒന്നുമില്ല, വെറുതെയാണ്. സോ എൻ്റെ ബ്രദറിന് ഞാൻ അയച്ചു കൊടുത്തിരുന്നു, അത് ഞാൻ കാണിച്ചു തരാം കേസ്. യാ, ഓക്കെ. സോ ഗൈസ് ഞാൻ വായിച്ചുതരാം. സ്വന്തമായി ഭരിക്കുന്ന ഇംഗ്ലണ്ടിലെ ആദ്യത്തെ രാജ്ഞിയായിരുന്നു അവർ. പക്ഷേ അവളുടെ വിമർശകർക്ക് ഇംഗ്ലണ്ടിലെ മേരി 1-ാമൻ പണ്ടേ അറിയപ്പെട്ടിരിക്കുന്നത് ബ്ലഡി മേരി എന്നാണ്. ഈ നിർഭാഗ്യകരമായ വിളിപ്പേര് പ്രോട്ടസ്റ്റൻ്റ് മതഭ്രാന്തന്മാരെ ഉപദ്രവിച്ചതിന് നന്ദി. അവർ 100 കണക്കിന് ആളുകളെ കൊള്ളയടിച്ചു ഭാവി വെളിപ്പെടുത്തുന്നതായി ഒരു പ്രേതമോ ഫാൻറ്റമോ ആത്മാവോ അടങ്ങുന്ന ഒരു ഇതിഹാസമാണ് ബ്ലഡി മേരി. അവളുടെ പേര് ആവർത്തിച്ച് ചൊല്ലുമ്പോൾ അവൾ ഒരു കണ്ണാടിയിൽ പ്രത്യക്ഷപ്പെടുമെന്ന് പറയപ്പെടുന്നു. ഇതിഹാസത്തിൻ്റെ ചരിത്രപരമായ വ്യതിയാനങ്ങളെ ആശ്രയിച്ച് ബ്ലഡി മേരി ദൃഢപരമായ നിസ്സാരമോ മോശമോ ആകാം. ഗൈസ്, ഇത് സത്യമാണെന്നൊന്നും എനിക്കറിയില്ല, പക്ഷേ എന്തായാലും ഇത് ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോൾ അങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് സെൻഡ് ചെയ്ത് വിട്ടാണ് ഗൈസ്. ഓക്കെ, ഒരു വിശ്വാസമില്ല, സത്യം പറയല്ലോ, എനിക്ക് ഒരു വിശ്വാസമില്ല. ഗൈസ് അതൊക്കെ അങ്ങനെ തന്നെ പറയാറുള്ളത്. സോ പ്രേതത്തിനൊന്നും എനിക്ക് തീരെ വിശ്വാസമില്ല ഗൈസ്. ഓക്കെ, സോ എനിക്കൊരു വീഡിയോ ചെയ്യണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇന്ന് ചെയ്യാൻ പറ്റിയില്ല ഗൈസ്. ഓക്കെ, നാളെ പറ്റിയാൽ നോക്കാം ഗൈസ്. ഓക്കെ, സോ നമ്മുടെ സഞ്ജു ടെക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ സഞ്ജു ടെക്കിൻ്റെ അമ്മ വന്നപ്പോൾ ഞാനും ശരിക്കും പേടിച്ചു ഗൈസ്. ആ സമയത്ത് ആരെങ്കിലും പേടിക്കും, ഞാൻ എൻ്റെ കൈക്ക് ശരിക്കും വിറച്ചു നമ്മുടെ സഞ്ജു ടെക്കിന് അടുത്ത് വന്നു എന്ന്. സോ നമ്മുടെ അപ്പോസ്റ്റ്യൂബ് ചെയ്തപ്പോഴും വന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു സഞ്ജു ടെക്ക് ചെയ്തപ്പോൾ വന്നു എന്നൊക്കെയാണ് ഗൈസ് വിചാരിച്ചത്. ഓക്കെ, സോ ഗൈസ് നമുക്ക് വേണമെങ്കിൽ ഞങ്ങൾക്ക് ചിലപ്പോൾ അത്ര വിശ്വാസം ഉണ്ട്, നിങ്ങൾക്ക് ചിലപ്പോൾ അത്ര വിശ്വാസം ഉണ്ടാവില്ലേ. സോ നമുക്ക് എന്തായാലും നമുക്ക് നേരെ ഒന്ന് ഗൂഗിളിലേക്ക് ഒന്ന് പോയി നോക്കാം. നമുക്ക് എന്തായാലും നമ്മുടെ ബ്ലഡി മേരിനെ സെർച്ച് ചെയ്ത് നോക്കാം. നമ്മൾ കുറച്ച് നേരത്തെ ഇന്നലെ ചെയ്തതാണ്. സോ ഇത് വന്നിട്ടുണ്ട്. ബ്ലഡി മേരി ഈസ് എ ലെജൻഡ് കൺസിസ്റ്റിംഗ് ഓഫ് എ ഗോസ്റ്റ് ഫാൻറ്റം ഓർ സ്പിരിറ്റ് കോൺജേർഡ് ടു റിവീൽ ദ ഫ്യൂച്ചർ. ഗൈസ് ഇതൊക്കെ നമ്മളെ സംഭവം ഇതിനെയാണ് ഗൈസ് നമ്മളിന്ന് ഇപ്പൊ മലയാളത്തിലെ ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ടോ? ഫ്രൂട്ട്സ് ആയിരുന്നു. ബ്ലഡി മേരി റെസിപ്പിയോ? എനിക്ക് മനസ്സിലായില്ല എന്താ ഗൈസ് ലേഡി വേണ്ട. ഗോസ്റ്റ് പിക്ക് ഉണ്ടോ നോക്ക ഗൈസ്. ഓക്കെ, വേറെ ഏതൊക്കെ ഗോസ്റ്റുകൾ ഉണ്ട്? സോ കൊറേ സിനിമ ഗോസ്റ്റുകൾ ഉണ്ട്. ഓക്കെ, ബ്ലഡി മേരി എനിക്കറിയില്ല, റെസിപ്പി ആണ് തോന്നുന്നു. ചിലപ്പോ നമ്മുടെ ഫുൾ ജാർസോട് പോലെയൊക്കെ ഫേമസ് ആവണ ഒരു ബ്ലഡി മേരി ആണ് തോന്നുന്നു. സോ ഗൈസ് ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. സോ നമ്മൾ ഇന്നലെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഗൈസ് അതിൽ എല്ലാവരും ഒന്ന് ചെറിയൊരു ഷെയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. അത് ആരും കാണാത്തവരുടെയും താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, എല്ലാവരും പോയി കണ്ടോളൂ. സോ ചെറിയൊരു ഷെയ്ക്ക് വന്നിട്ട് നമ്മൾ ആദ്യമൊക്കെ ആദ്യമായിട്ടല്ലേ നമ്മൾ നമ്മുടെ ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്യുന്നത്, അതുകൊണ്ടാണ്.
സോ ഗൈസ് നമുക്ക് അടുത്തൊരു ഷോർട്ട് ഫിലിമിന് അടിപൊളിയാക്കാം ഗൈസ്. ഓക്കെ, എനിക്ക് ബ്ലഡി മേരിന് തീരെ വിശ്വാസമില്ല, ആരും വിശ്വാസം. അതൊരു ഫ്രൂട്ട്സ് ആയതുകൊണ്ടാണ് ഞാൻ വിശ്വസിച്ചത്. എനിക്കൊരു വിശ്വാസം ഉണ്ട് ഗൈസ്, ബ്ലഡി മേരിന് എനിക്ക് നല്ല വിശ്വാസം ഉണ്ട്. എന്താണെന്നറിയോ, ഫ്രൂട്ട്സിന് ഫ്രൂട്ട്സ് കൂട്ടിച്ച ഒരു ഷേക്കാണ് തോന്നുന്നു. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. എന്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം? ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ നാളെ വൈകുന്നേരം 5 മണിക്കാണ്. ഓക്കെ, ബൈ.